ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് നമ്മൾ കട്ട് പീസ് വെച്ചുകൊണ്ട് ഒരു ഡിസൈനർ കുർത്തിയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കുർത്തിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് 1.5 മീറ്റർ ആണ്. നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള തീരെ കനം കുറഞ്ഞൊരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മീറ്ററിൻ്റെ പ്രിൻ്റഡ് ആയിട്ടുള്ള നെറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ചേരുന്ന ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഫാബ്രിക് ഇതുപോലെ നിവർത്തിയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ബോട്ടം, ചുരിദാറിൻ്റെ ബോട്ടത്തിൽ എത്ര ഇഞ്ചാണ് നമ്മൾ താഴ്ഭാഗത്ത് എടുക്കുന്നത്, അതിൻ്റെ കൂടെ 5 ഇഞ്ചാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. നിങ്ങളുടെ ബോട്ടം എടുത്ത് എത്രയാണ് അതിൻ്റെ കൂടെ 5 ഇഞ്ച് കൂടുതൽ എടുക്കാം. നമ്മളിതിപ്പോൾ എ ലൈനായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നല്ല വിരിവുള്ള ക്ലോത്ത് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കുക. അപ്പം നല്ല വിരിവിൽ നമുക്ക് എ ലൈൻ കിട്ടും. അപ്പം ഞാൻ 5 ഇഞ്ച്, 13.5 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 5 ഇഞ്ചും കൂടി കൂട്ടി 18.5 ഇഞ്ചിൽ ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കവിടെ ഒരു പിൻ കുത്തി കൊടുക്കണം. നമ്മൾ മുകൾ ഭാഗത്തും 18.5 ഇഞ്ച് തന്നെ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് മടക്കിയിട്ട് ഒരു പിൻ കുത്തി കൊടുത്തിരിക്കുകയാണ്. നൈസായിട്ടുള്ള തുണിയായതുകൊണ്ട് നമ്മൾ പിൻ കുത്തിയിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. 6.5 ഷോൾഡർ മാർക്ക് ചെയ്തു. താഴേക്ക് ആംഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടി 11.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പം നിങ്ങളുടെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് അത് നമ്മളവിടെ മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പടക്കം മാർക്ക് ചെയ്തെടുക്കാം. മുകളിൽ നിന്നും താഴേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 15 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്തത്. ആ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുത്തുനിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഈ ക്ലോത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 48 ഇഞ്ചാണ്. അപ്പം ഞാനൊരു 40 ഇഞ്ചിൽ ഇത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും 40 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. താഴത്തെ പീസ് നമ്മൾ ഫ്രില്ല് വെക്കാനാണ് ഉപയോഗിക്കുന്നത്. താഴത്തെ വിരിവ് നമ്മൾ 18.5 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുർത്തി ഇട്ട് കഴിയുമ്പോൾ സൈഡ് വശം താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തത്. ഇനി താഴെ ആ ബോട്ടം വിഡ്ത്തിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ആ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തുനിന്നാണ് നമ്മൾ ആ 2.5 ഇഞ്ചിലേക്ക് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട്, ഇതുപോലത്തെ കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ ആ സ്കെയിൽ വെച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളതുപോലെ ആ ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആംഹോൾ കർവ് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആംഹോളിൻ്റെ കർവ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഞാനിതിൽ ഫ്രണ്ട് ആംഹോളും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്. ഇതിൽ ഫ്രണ്ട് ആംഹോള് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനതിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. ഫ്രണ്ട് ആംഹോള് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ലൈൻ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്തും വേസ്റ്റ് വിഡ്ത്തിൻ്റെയും പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് വിഡ്ത്ത് എടുത്തു കൊടുത്തുനിന്ന് നമുക്ക് താഴെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിൽ വെച്ചിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പാർട്ടിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ അതേ മെഷർമെൻറ്റിലുള്ള ഒരു പേപ്പർ പാർട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട് പാർട്ട് നമ്മൾ 3 പീസായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചെസ്റ്റ് സൈസ് 40 ആണ്. അപ്പോൾ XL സൈസിലുള്ളവർ ഒരു 4 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിൽ മുകളിലുള്ളവർ, അതായത് XXL ഉള്ളവർ ഒരു 4.25 ഒക്കെ മാർക്ക് ചെയ്തെടുക്കുക. അല്ലാത്തവർ, അതായത് തീരെ സ്മോൾ സൈസൊക്കെ ആണെങ്കിൽ 3.75, 3.5. നമ്മുടെ കുർത്തിയുടെ സെൻറ്ററിൽ വരുന്ന പീസാണിത്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ എത്രയാണ് അളവ് വരുന്നത് അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 4 ഇഞ്ചാണ് ഞാനിപ്പോൾ ഈ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് തുണിയിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ബാക്ക് പാർട്ട് നിവർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് അതേ ലെങ്ത് തന്നെ വേണം നമ്മുടെ കയ്യിലിരിക്കുന്ന നെറ്റിൻ്റെ ഈ ഫാബ്രിക്കിന്. അപ്പോൾ അതേ ലെങ്ത് തന്നെയുണ്ട്, ഒരേ ലെങ്ത് തന്നെയാണ്. ഇനി നമുക്കിത്
ഈ ഫാബ്രിക് രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ രണ്ടാക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം മടക്ക് വരുന്ന ഭാഗത്താണ് നമ്മൾ പേപ്പറിൻ്റെയും മടക്ക് വശവും നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ 4 ഇഞ്ചാണ് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടി കൂടുതലിട്ട് കട്ട് ചെയ്യുക. അപ്പം 4.5 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനാണ്. അപ്പം ഫുള്ളായിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ബാക്കി ക്ലോത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക. നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ സെൻറ്റർ ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ പേപ്പറിൽ കാണുന്ന ഈ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പേപ്പർ പാർട്ട് ഞാൻ ചെറിയ പീസാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ താഴേക്കുള്ള വിരിവൊന്നും ഈ പേപ്പർ പാർട്ടിലില്ല. അപ്പോൾ നമുക്ക് താഴേക്കും ആ വിരിവ് തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ബാക്ക് പാർട്ട് നമ്മൾ രണ്ടാക്കി മടക്കി എടുക്കുക. ആ മടക്ക് വശത്ത് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ 4 ഇഞ്ചിൻ്റെ ആ പേപ്പർ പാർട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈൻ വരച്ച ഭാഗം നമ്മൾ ബാക്കിലേക്ക് മടക്കിയിടുകയാണ്. മടക്കിയിട്ടിട്ട് അവിടെ ഒരു പിൻ കുത്തി കൊടുക്കാം. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴെ വരെയാണ് നമ്മൾ പിൻ കുത്തി കൊടുത്തിരിക്കുന്നത്. ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള തുണി രണ്ടാക്കി മടക്കിയിടുക. ആ മടക്ക് വശത്താണ് നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ മടക്ക് വശത്ത് 1/2 ഇഞ്ച് നീക്കിയിട്ടിട്ട് വേണം ഈ പീസ് വെച്ച് കൊടുക്കാൻ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. താഴെ വരെ നമ്മളിതുപോലെ 1/2 ഇഞ്ച് നീക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വിരിവ് കറക്റ്റായിട്ട് നമ്മൾ മടക്കുമ്പോൾ കറക്റ്റായിട്ടിരിക്കണം. ഇനി നമ്മൾ ആ ബാക്കിയുള്ള നമ്മളിനി ചോക്ക് ഉപയോഗിച്ചത് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സൈഡിലേക്ക് മുകളിലൊരു ചെറിച്ചൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് അതും നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഭാഗം മാറ്റിയിട്ടതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് നമ്മൾ ജോയിൻ്റ് ഉള്ള അതായത് ഫോൾഡ് ചെയ്ത ഭാഗമാണല്ലോ, ഇത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. സെൻറ്ററിൽ സെൻറ്ററ് തൊട്ട് നമ്മൾ താഴെ വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. താഴത്ത് ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചിൽ ഞാൻ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന പീസ് നമ്മൾ ആ നെറ്റ് നല്ല വശം നമ്മൾ നിവർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്കാണ് ബാക്കി 2 പീസുകളും വരുന്നത്. അപ്പോൾ നമുക്കിത് നല്ല വശം ചേർത്ത് വെക്കാം. ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് നീക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വശവും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സെൻറ്റർ പാർട്ടിൽ 2 പീസും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം. ഇനി നമുക്കിതുപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ഒരു ക്ലോത്താണ്. നിങ്ങൾ ക്രേപ്പിൻ്റെ ക്ലോത്തൊക്കെ എടുക്കായിരിക്കും നല്ലത്. സാറ്റിൻ ക്രേപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ താഴെ വരെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിരിവ് കുറച്ച് കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മെയിൻ ക്ലോത്തുകൾ ഫ്രണ്ടിലെയും ബാക്കിലെയും മെയിൻ ക്ലോത്തുകൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആദ്യം നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്തത്. ഇതിൽ അത്ര ക്ലിയറായി കാണുന്നില്ല. ഫ്രണ്ട് നെക്കിൽ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു സാധാരണ ചെയ്യുന്ന പോലെ നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒരു യു ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ആംഹോൾ കർവ് വെച്ചിട്ട് യു ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കിലെ ക്ലോത്ത് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുക. രണ്ടും യു ഷേപ്പാണ് ഞാൻ കൊടുത്തത്. രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ലൈനിങ് ക്ലോത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ റോങ് സൈഡിൻ്റെ മുകളിലേക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ നെക്ക് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ച് നീക്കിയിട്ട് നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
നമുക്ക് ക്യാൻവാസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിൽ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ആ ലൈനിങ് തുണി ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ് തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം സ്റ്റിച്ചിൽ കൊള്ളാതെ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആ മെയിൻ ക്ലോത്ത് ഈ ലൈനിങ് തുണിയുടെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ തിരിച്ചിടണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം കിട്ടി. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗത്ത് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കാം. ഇപ്പം നമുക്ക് നെക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ട് നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിൽ നമ്മൾ നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട, നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ നിവർത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ നിവർത്തി ഇട്ടിട്ട് വേണം ലൈനിങ്, രണ്ട് ലൈനിങ്ങും ബാക്കിലേക്കും മെയിൻ ക്ലോത്ത് ഫ്രണ്ടിലേക്കും വരുന്ന രീതിയിൽ, രണ്ട് പീസിൻ്റെയും മെയിൻ ക്ലോത്തുകൾ ഫ്രണ്ടിലേക്കും ലൈനിങ് ബാക്കിലേക്കും വരുന്ന രീതിയിൽ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ രണ്ട് പ്രാവശ്യം ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉൾ സൈഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷമാണ് നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായില്ല, അപ്പോൾ സ്ലീവിന് വേണ്ടി ഞാനിവിടെ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. 10¼ ഇഞ്ചിലാണ് താഴത്തെ വിരിവെടുത്തിരിക്കുന്നത്. പിന്നെ ആം ഹോളിൻ്റെ ഷേപ്പ് 3½ ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആകെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. കൈയുടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഞാൻ നെറ്റിൻ്റെ പീസ് നാലാക്കി മടക്കി ആ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 15 ഇഞ്ചോളമാണ് എനിക്ക് ലെങ്ത്ത് കിട്ടുന്നത്, അതായത് കൈമുട്ട് വരെ. ഇനി നമുക്ക് കൈയുടെ വണ്ണം മാർക്ക് ചെയ്യാം. 6 ഇഞ്ചാണ് കൈയുടെ വണ്ണം, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ആ 3½ ഇഞ്ചിലേക്ക് നമ്മൾ ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇതിൽ ക്ലിയറാവുന്നില്ല ലൈൻ വരയ്ക്കുന്നത്. ഇനി നമ്മൾ താഴത്ത് സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സ്ലീവ് നിവർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് ഭാഗം നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. അവിടെ ഒരു ചെറിയ കട്ടിങ്സും ഇട്ട് കൊടുക്കുക. ഇനി സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ്സും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഈ നെറ്റിൻ്റെ ഫാബ്രിക് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ നല്ല വശവും നെറ്റിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ലൈനിങ് നിവർത്തിയിട്ടിരിക്കുകയാണ്. റോങ് സൈഡാണ് ലൈനിങ്ങിൻ്റെ റോങ് സൈഡും അതുപോലെ തന്നെ സ്ലീവിൻ്റെ റോങ് സൈഡും ഇതുപോലെ തന്നെ ഒരുമിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് നീക്കിയിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവിന് ലെങ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാണ്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 1/4 ഇഞ്ചിൽ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതുപോലെ നിവർത്തിയിടുക, അതായത് ഫ്രണ്ട് നല്ല വശത്തേക്ക് നിവർത്തിയിടുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. കണ്ട സ്ലീവ് ലൈനിങ് തുണി കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നിൽക്കുന്ന ലൈനിങ് പീസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ആ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ മാത്രമാണ് ഞാൻ ലൈനിങ് തുണി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ നിന്ന് തൊട്ട് താഴെ 1 ഇഞ്ചോളം നീക്കിയിട്ടാണ് ഞാൻ ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ലീവിൽ ഫുള്ളായിട്ട് ലൈനിങ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഞാൻ ആ പ്രിൻ്റഡ് ആയിട്ടുള്ള ആ നെറ്റിൻ്റെ ക്ലോത്തിൽ മാത്രമാണ് ലൈനിങ് വെക്കുന്നത്. നമ്മൾ നേരത്തെ 2 പീസും ജോയിൻ ചെയ്ത ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്താണ് നമ്മൾ ലൈനിങ്ങും അവിടെ വെച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്ലീവിലെ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ സ്ലീവിലും ഇതുപോലെ തന്നെ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുർത്തിയിലെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുർത്തി നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്ത് ലൈനിങ് നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടം ഭാഗത്ത് ഫ്രില്ല് വെക്കാനുള്ള പീസാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അതിന് നമ്മൾ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ
എല്ലാ പീസും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രില്ല് വെക്കാം. ഇതിപ്പോൾ സാധാരണ മെഷീനിൽ നമ്മൾ ലോങ് സ്റ്റിച്ചാണ് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ലൂസാക്കിയതിന് ശേഷം ഞാൻ മുകളിലേക്ക് കയറ്റി കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ നമ്മൾ ലോക്ക് ഇടാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക. ത്രെഡ് കുറച്ച് നീട്ടിയിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. എന്നാലാണ് ത്രെഡ് വലിച്ച് നമുക്ക് ഫ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ട് നൂലിൽ താഴെയുള്ള ഒരു നൂലാണ് നമ്മൾ വലിക്കേണ്ടത്. നമ്മൾ പതുക്കെ വലിക്കുക. നമ്മൾ നല്ല നമ്മൾ മുറുക്കെ വലിക്കരുത്. മുറുക്കെ വലിച്ചാൽ ത്രെഡ് പൊട്ടിപ്പോവും. പതുക്കെ വലിക്കുക. ഇതുപോലെ നമുക്ക് ഫ്രില്ല് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്കങ്ങനെ നൂലൊന്നും പിന്നി പോകുന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രില്ലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഫുള്ളായിട്ട് ഫ്രില്ലായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുർത്തിയിൽ ഈ ഫ്രില്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കുർത്തിയുടെ താഴ്വശത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കുർത്തിയുടെ ബോട്ടം ഭാഗത്ത് നല്ല വശത്താണ് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രില്ലിൽ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രില്ല് വെക്കാനായിട്ട്. അവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രില്ല് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോൾ ഉപയോഗിച്ച് ബോട്ടം പ്ലീറ്റ്സഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ കുർത്തിയുടെ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. വേസ്റ്റിൻ്റെ ലെങ്ത് വരെ നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പിട്ടത് അത് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴേക്ക് അതുപോലെ തന്നെ അര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇനി താഴത്തെ ഭാഗം ഒന്ന് മടക്കി ചെറുതാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കട്ട് പീസുകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ മനോഹരമായ കുർത്തികൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കൈ ഇതുപോലെയാണ്, എനിക്ക് 3/4 കിട്ടിയില്ല. ഞാൻ താഴേക്ക് ഇതുപോലെ ഫ്രില്ലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കുർത്തി ഇരിക്കുന്നത്. ഞാനിത് കട്ട് പീസായിട്ട് വാങ്ങിച്ചതാണ്. ഈ കട്ട് പീസിന് വെറും 40 രൂപയാണ് ഉണ്ടായിരുന്നത്. സെൻറ്ററിലുള്ള പീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. താഴത്ത് ഞാൻ ചെറുതാക്കി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ കട്ട് പീസൊക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.